ഹിജാബ് മുസ്ലിം പെൺകുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളാനുള്ള നീക്കമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹിജാബ് നിരോധനം വസ്ത്രസ്വാതന്ത്ര്യം നിഷേധിക്കലല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം. സിഖുകാരുടെ തലപ്പാവുമായി ഹിജാബിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. സിഖ് മതാചാര പ്രകാരം തലപ്പാവ് നിർബന്ധമാണെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. ഹിജാബ് വിഷയത്തിൽ ഗവർണറുടെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ്, ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനു മുൻപും ശരീഅത്ത് നിയമങ്ങൾക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഹിജാബ് മതവിഷയമല്ലെന്നും മൗലികാവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. ഗവർണറാകുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക ശരീഅത്ത്, അതായത് 1980s നമ്മളൊക്കെ ചെറുതാണ്, ഇസ്ലാമിക ശരീഅത്ത് ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൽ നിന്ന് ഇതിനപ്പുറത്ത് വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഭരണഘടന നൽകുന്ന മൂന്ന് അവകാശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഈ ഒരു കയ്യേറ്റം ചെന്ന് തറക്കുന്നത്. ഒന്ന് മതസ്വാതന്ത്ര്യമാണ്, മറ്റൊന്ന് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ്, വേറൊന്ന് വസ്ത്രധാരണ സ്വാതന്ത്ര്യമാണ്. ഇത് മൂന്നും ഭരണഘടന പൗരന് നൽകുന്ന അവകാശമാണ്. ഇതിനെതിരെയാണ് ഈ ഹിജാബിനെതിരെയുള്ള ഇപ്പോൾ ഈ വിവാദം, അല്ലെങ്കിൽ ഈ കയ്യേറ്റം, അല്ലെങ്കിൽ കോളേജിൻ്റെ തീരുമാനം എന്നുള്ളത് ഭരണഘടന പൗരന് നൽകിയിട്ടുള്ള അവകാശങ്ങൾക്കെതിരെയുള്ള കയ്യേറ്റമായിട്ടാണ് നമ്മൾ കാണേണ്ടതും അതിനെതിരെയാണ് പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതും. അതല്ലാതെ ഇതൊരു മതവിഷയമായിട്ട് മാത്രം അതിനെ ഒതുക്കേണ്ടതില്ല. ഗവർണർക്കെതിരെ കെ മുരളീധരൻ എം പി. ഗവർണറുടേത് ആർ എസ് എസ് ശൈലിയാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടാണിപ്പോൾ. ഒരു ഗവർണർ ഇത്ര തരം താഴരുതെന്നും ഈ ശൈലി തുടർന്നാൽ ഗവർണർക്കെതിരെ യു ഡി എഫിന് പ്രക്ഷോഭം തുടങ്ങേണ്ടി വരുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പിന്നെ അധികം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞു, പ്രവാചന്റെ കാലത്തെ ചില കാര്യങ്ങളൊക്കെ, അതൊന്നും ഒരു പൊതു ചർച്ചയ്ക്ക് പറ്റുന്ന വിഷയമല്ല. സൗന്ദര്യമുള്ള എല്ലാവരും തുറന്നു കാണിക്കുകയാണോ? ദൈവം സൗന്ദര്യം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വസ്ത്രമെല്ലാം നടക്കാറുണ്ടോ സൗന്ദര്യം കാണിക്കുക? അപ്പൊ അതൊക്കെ ഒരു ഗവർണർ പറയുമ്പോൾ അത് എന്തുമാത്രം ചീപ്പാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഇന്നത്തെ ഒരു ശൈലി ഒരു സെക്യുലർ ശൈലിയല്ല, ഒരു ആർ എസ് എസ് ശൈലിയിലേക്ക് ഗവർണർ പൂർണ്ണമായിട്ട് മാറി. തെക്കൻ കേരളത്തിൽ വേനൽ മഴ ശക്തം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 45 മിനിറ്റിൽ 39 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കോന്നിയിൽ 15.5 മില്ലിമീറ്ററും തിരുവനന്തപുരം നഗരത്തിൽ 8 മില്ലിമീറ്ററും മഴ ലഭിച്ചു. തെക്കൻ കേരളത്തിൽ വടക്ക് കിഴക്കൻ കാറ്റ് ശക്തമായതാണ് ഇടിയോടുകൂടിയ മഴ പെയ്യാൻ കാരണം. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 5 ദിവസം സാധാരണ തോതിൽ മഴ ലഭിച്ചേക്കും. കോട്ടയം കോതനല്ലൂരിൽ ട്രെയിനിന് മുകളിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന് മുകളിലാണ് വൈദ്യുതി കമ്പി പൊട്ടിവീണത്. എഞ്ചിനെ ട്രാക്ഷൻ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പാന്റോഗ്രാഫ് വലിയ ശബ്ദത്തോടെ തകർന്നു വീഴുകയായിരുന്നു. ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഇതുമൂലം തടസ്സപ്പെട്ടു. ഷോക്കടിപ്പിക്കാൻ കെ എസ് ഇ ബി. ജനങ്ങളെ ഷോക്കടിപ്പിക്കാൻ കെ എസ് ഇ ബി. ഫിക്സഡ് ചാർജ് ഇനത്തിൽ ഇരട്ടിയോളം വർധനമാണ് കെ എസ് ഇ ബി ആവശ്യപ്പെടുന്നത്. ഗാർഹിക ഉപഭോക്താക്കളുടെ വൈദ്യുതി നിരക്കിൽ യൂണിറ്റിന് 70 പൈസ വരെ വർധനവാണ് ഉണ്ടാവുക. ബോർഡ് സമർപ്പിച്ച ആവശ്യത്തിനുമേൽ ഉപഭോക്താക്കളുടെയും സർക്കാരിന്റെയും അഭിപ്രായം അറിഞ്ഞ ശേഷമാകും റെഗുലേറ്ററി കമ്മീഷൻ ചാർജ് വർധനവിന് അനുമതി നൽകുക. ഗാർഹിക ഉപഭോക്താക്കളുടെ നിരക്കിൽ വലിയ വർധനവാണ് കെ എസ് ഇ ബി ആവശ്യപ്പെടുന്നത്. 250 യൂണിറ്റ് വരെ പ്രതിമാസം ഉപയോഗിക്കുന്നവർക്ക് പരമാവധി 8 രൂപയാണ് ആവശ്യം. നിലവിൽ 7.60 രൂപയാണ് നിരക്ക്. പ്രതിമാസം 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ആവശ്യമുള്ള വൻകിട ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 8.30 രൂപ ആവശ്യം. നിലവിലിത് 7.90 രൂപയാണ്. ഫിക്സഡ് ചാർജ് ഇനത്തിൽ ഇരട്ടിയോളം വർധനവും ബോർഡ് ആവശ്യപ്പെടുന്നു. വൈദ്യുതി ഉപഭോഗത്തിന്റെ നിരക്കിന് പുറമെ പ്രതിമാസം ഉപഭോക്താക്കൾ നൽകേണ്ട നിശ്ചിത തുകയാണ് ഫിക്സഡ് ചാർജ്. തൊട്ടടുത്ത വർഷത്തേക്കുള്ള കെ എസ് ഇ ബിയുടെ ആവശ്യമാണിത്. പിന്നീടുള്ള കെ എസ് ഇ ബി ആവശ്യപ്പെടുന്ന വർധനവ് പ്രത്യേകം സമർപ്പിച്ചിട്ടുണ്ട്. 2026-27 സാമ്പത്തിക വർഷം വരെയുള്ള നിരക്ക് വർധനയാണ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചത്. പ്രതിമാസം 40 യൂണിറ്റ് മാത്രം ഉപയോഗിക്കുന്ന ചെറുകിട ഉപഭോക്താക്കൾക്ക് വർധനവ് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ വരുന്ന വർഷങ്ങളിൽ ഇത്തരക്കാർക്കും വർധനവ് വേണ്ടിവരുമെന്ന് കെ എസ് ഇ ബിയുടെ കണക്ക് വ്യക്തമാക്കുന്നു. കെ എസ് ഇ ബിയുടെ ആവശ്യത്തിന്മേൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിശദമായ പരിശോധന നടത്തും. ഉപഭോക്താക്കളുടെയും അഭിപ്രായം തേടും. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാവും ചാർജ് വർധനവിന് അനുമതി നൽകുക. ഏപ്രിൽ മാസം മുതൽ
പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ചാർജ് വർദ്ധനവ് ആവശ്യപ്പെടുന്നതിന് കെ എസ് ഇ ബി നിരത്തുന്ന ന്യായം. ബസ് ചാർജ് വർദ്ധനവിന്റെ കാര്യത്തിൽ തീരുമാനം വരാനിരിക്കുന്നു. വെള്ളക്കരത്തിലും വർദ്ധനവുണ്ടായേക്കാം. ഇതിനെല്ലാം പുറമെ വൈദ്യുതി ചാർജ് നിരക്കും വർദ്ധിക്കുന്നത് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് മേൽ ഇരുട്ടടിയാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെ പരിഹസിച്ച് വീണ്ടും കെ ടി ജലീൽ. പന്നികൾക്കല്ലെങ്കിലും എല്ലിൻ കഷ്ണങ്ങളോട് പണ്ടേ താല്പര്യമില്ലെന്നും മറ്റുള്ളവർ ഉണ്ടാക്കിയത് നശിപ്പിച്ചകത്താക്കലാണ് എക്കാലത്തെയും അവയുടെ ഹോബിയെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ലോകായുക്തക്കെതിരെ നടക്കുന്ന വിമർശനം പട്ടികൾക്ക് എല്ലിൻ കഷ്ണം കിട്ടിയതുപോലെയാണെന്ന സിറിയക് ജോസഫിന്റെ പരാമർശത്തിലാണ് കെ ടി ജലീലിന്റെ മറുപടി പോസ്റ്റ്. ലോകായുക്തയെ വിടാതെ പിന്തുടരുകയാണ് മുൻമന്ത്രി കെ ടി ജലീൽ. പുലി എലിയായ കഥ അഥവാ ഒരു പന്നിപുരാണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട്. പന്നികൾക്കല്ലെങ്കിലും എല്ലിൻ കഷ്ണങ്ങളോട് പണ്ടേ താൽപര്യമില്ല. മനുഷ്യവിസർജ്യത്തോടാണല്ലോ പഥ്യം. അധ്വാനിച്ചതിന് നേർപ്പാട് മുമ്പേയില്ല. മറ്റുള്ളവർ ഉണ്ടാക്കിയത് നശിപ്പിച്ച് അകത്താക്കലാണ് എക്കാലത്തെയും അവയുടെ ഹോബി. കാട്ടുപന്നികൾക്ക് ശുപാർശ മാത്രമാണ് ശരണം. ലോകായുക്ത നിയമഭേദഗതി അടക്കം പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് ജലീലിന്റെ മറുപടി. ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരായ കേസ് പരിഗണിക്കുമ്പോൾ ലോകായുക്തക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളെ ജസ്റ്റിസ് സിറിയക് ജോസഫ് പരാമർശിച്ചിരുന്നു. വിമർശനങ്ങൾ പട്ടിക്കെല്ലിൻ കഷ്ണം കിട്ടിയ പോലെയാണ് എന്നായിരുന്നു പരാമർശം. ലോകായുക്ത വാർത്തകൾ ഉൾപ്പെടുത്തിയാണ് ജലീൽ ഫേസ്ബുക്കിൽ വിമർശനം ആവർത്തിക്കുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കെ ടി ജലീൽ ലോകായുക്തക്കെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമായി വീണ്ടും രംഗത്തുവരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകായുക്ത ഓർഡിനൻസിനെതിരെ നിരാകരണ പ്രമേയം നൽകുമെന്ന് രമേശ് ചെന്നിത്തല. ഗവർണറും മുഖ്യമന്ത്രിയും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. സ്വയരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയോട് സഹതാപമാണെന്നും രമേശ് ചെന്നിത്തല. നിലമ്പൂർ എംഎൽഎ പി വി അൻവറിന് ജപ്തി നോട്ടീസ്. വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് മലപ്പുറം തൃക്കലങ്കോട്ടെ 140 സെന്റ് സ്ഥലവും വസ്തുവകകളും ജപ്തി ചെയ്യുമെന്നാണ് ആക്സിസ് ബാങ്കിന്റെ നോട്ടീസ്. ജപ്തി ചെയ്താൽ സഹിച്ചോളാമെന്നാണ് പി വി അൻവർ ഫേസ്ബുക്കിൽ. ഒരു കോടി 18 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാത്തതിനാണ് ആക്സിസ് ബാങ്ക് നടപടി. ഏറനാട് താലൂക്കിലെ തൃക്കലങ്ങോട് വില്ലേജിൽപ്പെട്ടതാണ് ഭൂമി. പി വി അൻവറിന് പുറമെ ഇഫാസ്കർ പി വി എന്ന വ്യക്തിയുടെയും പേരിലാണ് പത്രത്തിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ കൺസ്ട്രക്ഷൻസിന്റെ പേരിലുള്ളതാണ് ഇപ്പോൾ ബാങ്ക് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ 140 സെന്റ് ഭൂമി. അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള സിൽസില പാർക്ക്, മെട്രോൾ വില്ലേജ് എന്നിവ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. തനത് പരിഹാസ ശൈലിയിലായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം. കേരളത്തിൽ ആദ്യമായി ഭൂമി പണയം വെച്ച് ലോണെടുക്കുന്ന വ്യവസായി പി വി അൻവറാണ് എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ജപ്തി ചെയ്യുന്നെങ്കിൽ സഹിച്ചോളാമെന്നും പൊതുജനങ്ങൾക്കോ സർക്കാരിനോ അതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതേസമയം ബാങ്കിന്റേത് സ്വാഭാവിക നടപടിയാണെന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണം തിരിച്ചടയ്ക്കുമെന്നുമാണ് പി വി അൻവറിനോട് അടുത്ത ആളുകളിൽ നിന്നുള്ള പ്രതികരണം. രത്നഖനനവുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിലാണ് പി വി അൻവർ മാസങ്ങളായി ഉള്ളത്. ന്യൂസ് 18 മലപ്പുറം. റോയ് വയലാറ്റിനെതിരെയുള്ള പോക്സോ കേസിൽ വെളിപ്പെടുത്തലുമായി യുവതി. പെൺകുട്ടികളെ കൊച്ചിയിലെത്തിച്ചത് റോയുടെ സുഹൃത്ത് അഞ്ജലിയാണെന്ന് യുവതി പറഞ്ഞു. സൈജുവിന്റെ ആഡംബര കാറിൽ നമ്പർ 18 ഹോട്ടലിലെത്തിച്ചാണ് അതിക്രമത്തിന് ശ്രമിച്ചത്. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്നും യുവതി ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പെൺകുട്ടികളെ പിന്നെ കൊച്ചി, അതായത് കൊച്ചിയിൽ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുക. ഈ മോഡൽസിനെ പിന്തുടർന്ന് അതേ വാഹനത്തിൽ തന്നെ കയറ്റിയിട്ട് നമ്പർ 18 കൊണ്ടുപോയി. പോകുന്നതിൻ്റെ ഇടയിൽ ഈ റോയിച്ചൻ എന്നുള്ള പേര് ഞങ്ങൾ അപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. റോയിച്ചായ ഞാൻ 5-6 ഗേൾസിനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് ഷൈജ് ഫോൺ വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് നമുക്ക് അവിടെ ആരെയും പരസ്പരം അങ്ങോട്ടും തിരിച്ചറിയില്ല, കാരണം പാർട്ടി ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ സെലിബ്രിറ്റീസ്, സീരിയൽ നടന്മാരെ കണ്ടു. അവർ നമുക്ക് കോള തന്നു. തരല് മാത്രമല്ല, സാധാരണ കുടിച്ചില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഞങ്ങളുടെ പുറകെ നടന്നുകൊണ്ട് അഞ്ജലി ഷൈജ് അത് കുടിക്കാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ നിർബന്ധിച്ചു. ഞങ്ങളൊരു സ്പീക്കറിന്റെ മൂലക്കോട്ട് മാറി നിന്നു. പക്ഷേ അവിടെ എല്ലാം അധികവും പെൺകുട്ടികളായിരുന്നു, ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് റോയ് നൃത്തം വെക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നാച്ചുർ തന്നെ മാറി. എല്ലാവരും ലഹരിന്റെ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക് മാറി. ആ സമയത്ത് റോയ് അവരോട് ഭയങ്കര ലൈംഗികാക്രമം നടത്തുന്ന കണ്ടു. റോയ് മാത്രം ഭയങ്കരമായിട്ടും ഈവൻ അഞ്ജലിനോടാണെങ്കിലും ലൈംഗികാക്രമം നടത്തുന്നുണ്ട്. ഞങ്ങൾ പേടിച്ച് കയറി പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ അവർ നമ്മളെ സമ്മതിച്ചില്ല. എറണാകുളം കലൂരിൽ കാറിടിച്ച് ഒരാൾ മരിച്ച സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന യുവാക്കൾക്കെതിരെ പോക്സോ കേസ്. അപകട സമയത്ത് കാറിൽ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികളെ ലഹരിമരുന്ന് നൽകിയ ശേഷം പീഡിപ്പിച്ചുവെന്നാണ് കേസ്. തൃപ്പൂണിത്തുറ സ്വദേശികളായ ജിത്തു, സോണി എന്നിവരെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രതികൾ ഓടിച്ചിരുന്ന കാറിടിച്ച് ശുചീകരണ തൊഴിലാളി മരിച്ചത്. ഓട്ടോയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാർ ശുചീകരണ തൊഴിലാളിയെ ഇടിക്കുകയായിരുന്നു.
തുടർന്ന് നാട്ടുകാർ കാർ തടഞ്ഞു. പ്രതികളായ ജിത്തുവിനും സോണിക്കുമൊപ്പം കാറിനുള്ളിൽ ഉണ്ടായിരുന്ന യൂണിഫോം ധരിച്ച മൂന്ന് പെൺകുട്ടികളും ഇറങ്ങിയോടി. 16 വയസ്സുള്ള ഇവരെ കണ്ടെത്തി കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. 6 മാസത്തിലേറെയായി പ്രതികൾ ലഹരിമരുന്ന് നൽകി പീഡിപ്പിക്കാറുണ്ടെന്നായിരുന്നു പെൺകുട്ടികളുടെ മൊഴി. ഇവര് ഈ കുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് വശത്താക്കി ഇവരുടെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും അതുപോലെ മറ്റു തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് മനസ്സിലായി. അങ്ങനെ കുട്ടികളെ കണ്ടെത്തി അവരുടെ വിശദ കൗൺസിലിംഗ് കൊടുത്ത് വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോഴാണ് അതിലൊരു കുട്ടിയെ ഈ പ്രതികളിൽ ഒരാൾ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചതായിട്ട് മനസ്സിലാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇതോടെയാണ് പ്രതികൾക്കെതിരെ പോക്സോ കേസും ചുമത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് പ്രതികളെ പെൺകുട്ടികൾ പരിചയപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും കഞ്ചാവും കണ്ടെടുത്തു. കത്രിക്കടവ് സ്വദേശി വിജയനാണ് കാർ അപകടത്തിൽ മരണമടഞ്ഞത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. ഹണി ട്രാപ്പിൽ ഹോട്ടൽ ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ യുവതിയടക്കം രണ്ടുപേർ അറസ്റ്റിൽ. ഫോർട്ട് കൊച്ചി സ്വദേശി റിൻസന, ഷാജഹാൻ എന്നിവരാണ് പിടിയിലായത്. റിൻസന നേരത്തെയും ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. കേരളത്തെ വീണ്ടും പരാമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാഹുലും പ്രിയങ്കയും കേരളത്തിൽ പോകുമ്പോൾ UPA വിമർശിക്കാറുണ്ടെന്ന് യോഗി പറഞ്ഞു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലായിരുന്നു പരാമർശം. ഉത്തരാഖണ്ഡ്, ഗോവ സംസ്ഥാനങ്ങളിലും പരസ്യപ്രചാരണം അവസാനിച്ചു. തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. കോവിഡ് വ്യാപനം കുറഞ്ഞതിനെ തുടർന്ന് പൊതുയോഗങ്ങൾ ഉൾപ്പെടെയുള്ള നിയന്ത്രണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇളവ് ഏർപ്പെടുത്തിയതിനാൽ 2ാം ഘട്ട പ്രചാരണത്തിന് വീറും വാശിയും ഏറിയിരുന്നു. ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രചാരണം. ഗാന്ധി കുടുംബത്തിലെ 4 അംഗങ്ങളെ ഉത്തർപ്രദേശ് പാർലമെന്റിലേക്ക് അയച്ചു. എന്നാൽ രാഹുലും പ്രിയങ്കയും കേരളത്തിൽ പോകുമ്പോൾ UPA വിമർശിക്കുകയാണെന്ന് യോഗി പറഞ്ഞു. अगर ये कहीं देखना है तो कांग्रेस उसका ये जीता जागता उदाहरण है. वो केवल अपमानित करती रही, भारत को अपमानित करती थी, देश को अपमानित करती थी, देश के नागरिकों की आस्था को अपमानित करती थी और लगातार यही कार्य करती रही. ഉത്തരാഖണ്ഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസിനെ അതിശക്തമായി വിമർശിച്ചു. ഇന്ത്യയുടെ അഖണ്ഡതയെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഭാരത് ഏക ഹേ യേ ദേശ് ഏക ഹേ ഹിന്ദുസ്ഥാൻ ഏക ഹേ ഇസ്ലിയേ ഉത്തരാഖണ്ഡ് കേ പഹാഡ് കാ ബച്ചാ കേരള കേ അന്ദർ സമുദ്രി തട് പേ ബാഠ് കർകേ മാ ഭാരതി കി രക്ഷാ കാ കാം കർത്താ ഹേ. രാഷ്ട്ര കേ ലിയേ ശഹീദ് ഹോനേ വാലേ വീരോ കാ അപമാൻ കർതേ ഹോ വോ ലോഗ് ഉത്തരാഖണ്ഡ് കോ തബാഹ് കർനെ കേ ഇരാദെ സേ യഹാ ആയേ. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും സംസ്ഥാനത്തെ എല്ലാവർക്കും തുല്യാവകാശങ്ങൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. വികസന നേട്ടങ്ങൾ പറയാനില്ലാത്തതുകൊണ്ടാണ് BJP കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്ന് പ്രിയങ്കാ ഗാന്ധി തിരിച്ചടിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ പരാജയപ്പെട്ട സർക്കാർ രോഗവ്യാപനത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് കുറ്റപ്പെടുത്തുകയാണ്. ഉത്തർപ്രദേശിൽ 55 മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 70 മണ്ഡലങ്ങളുള്ള ഉത്തരാഖണ്ഡിലും 40 സീറ്റുള്ള ഗോവയിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും. ന്യൂസ് 18, ഡൽഹി. IPL താരലേലം പുരോഗമിക്കുകയാണ്. ഇഷാൻ കിഷനെ 15.25 കോടി മുംബൈ ഇന്ത്യൻസ് നിലനിർത്തി 16 കോടി നേടിയ യുവരാജ് സിംഗിന്റെ പേരിലാണ് ഇതുവരെയുള്ള റെക്കോർഡ്. ശ്രേയസ് അയ്യരെ 12.5 കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സ്വന്തമാക്കി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയി നായർ ചേർന്നു. ജോയി, ഏറ്റവും കൂടുതൽ തുകയ്ക്ക് സ്വന്തമാക്കപ്പെട്ടിരിക്കുന്ന താരം എന്നുള്ള ബഹുമതി ഇപ്പോൾ ഇഷാൻ കിഷന് തന്നെ. ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ് താരലേലം? ശ്രീശാന്ത് അടക്കമുള്ളവർ ഇതിനകത്ത് പങ്കെടുക്കുന്നുമുണ്ട്. എന്തെല്ലാമാണ് വിവരങ്ങൾ? പവർണ IPL 2022 ഏറ്റവും വിലയേറിയ താരമായി മാറിയിരിക്കുകയാണ് ഇഷാൻ കിഷൻ. ഇപ്പോഴും താരലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ഇഷാൻ കിഷനെ സ്വന്തമാക്കിയത്. 15.25 കോടിക്ക് പഞ്ചാബ് കിങ്സും അതുപോലെ തന്നെ പുതിയ ടീമായ ഗുജറാത്തും അവസാന നിമിഷം വരെ ഇഷാൻ കിഷനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. അവസാന നിമിഷം സൺറൈസേഴ്സ് ഹൈദരാബാദും ഇഷാൻ കിഷനെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ 15.25 കോടിക്ക് മുംബൈ സ്വന്തമാക്കുകയായിരുന്നു. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക സ്വന്തമാക്കുന്ന 2ാമത്തെ ഇന്ത്യൻ താരമായി ഇഷാൻ കിഷൻ മാറി.
യുവരാജ് സിംഗിന്റെ പേരിലാണ് റെക്കോർഡ്. 16 കോടിക്ക് ആയിരുന്നു അന്ന് മുമ്പ് യുവരാജ് സിംഗിനെ സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഇഷാൻ കിഷൻ രണ്ടാമത്തെ താരമായി മാറിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 12.25 കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ശ്രേയസ് അയ്യരെ സ്വന്തമാക്കി. ഈ വിലയേറിയ രണ്ടാമത്തെ താരമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ശ്രേയസ് അയ്യറാണ്. നിക്കോളാസ് പുരനെ 10.75 കോടിക്ക് സൺറൈസേഴ്സ് സ്വന്തമാക്കി. പ്രസിദ്ധ് കൃഷ്ണയെ 10 കോടിക്ക് രാജസ്ഥാൻ റോയൽസും സ്വന്തമാക്കിയിട്ടുണ്ട്. ലോക്കി ഫെർഗൂസിനെ 10 കോടിക്ക് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കഗിസോ റബാദയെ 9.25 കോടിക്കും ശിഖർ ധവനെ 8.25 കോടിക്കും പഞ്ചാബ് കിങ്സ് ടീമിൽ എത്തിച്ചിരിക്കുന്നു. എന്തായാലും ഈ താര ലേല നടപടികൾ തുടരുകയാണ്. നിരവധി താരങ്ങൾ ഈ ലേലത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നാളെയും ഈ ലേല നടപടികൾ തുടരും. ശേഷം അടക്കമുള്ളവർ വരെ ടീമുകൾ ഏതെങ്കിലും ഒരു ടീം സ്വന്തമാക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും നിരവധി മലയാളി താരങ്ങളും ഈ ലേലത്തിന്റെ ഭാഗമാണ്. ആരൊക്കെ ഏതൊക്കെ ടീമിൽ എത്തുമെന്നുള്ളത് നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. റൈറ്റ്, ജോയ് നായർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം ഡോട്ട് ന്യൂസ് എറ്റിൻ ഡോട്ട് കോം. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. പ്രതിദിന രോഗികളുടെ എണ്ണം 50,000-ത്തിലേക്കെത്തി. പുതിയ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയിൽ 5,455 പേർക്ക്, കർണാടകത്തിൽ 3,976 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ 3,086 പേരാണ് രോഗം ബാധിച്ചത്. കേസുകൾ കുറഞ്ഞ പശ്ചാത്തലത്തിൽ എല്ലാ ട്രെയിനുകളിലും ഭക്ഷണം പാകം ചെയ്ത് നൽകാൻ IRCTC തീരുമാനിച്ചു. തിങ്കളാഴ്ച മുതൽ പാൻട്രി കാറുകൾ പ്രവർത്തനം ആരംഭിക്കും. സംസ്ഥാനത്ത് നിന്ന് 15,184 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 73,965 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 20.25 TPR. 23 മരണങ്ങളും സ്ഥിരീകരിച്ചു. രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 122 മരണങ്ങളും പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 282 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 62,053. കോവിഡ് പരിശോധനാ നിരക്കുകൾ കുറയ്ക്കാൻ അനുവദിക്കില്ലെന്ന് ലാബ് ഉടമകളുടെ സംഘടന. RT-PCR 500 രൂപയും ആന്റിജന് 300 രൂപയും തുടരണമെന്നും പുതിയ നിരക്ക് അംഗീകരിക്കാൻ ആവില്ലെന്നും മെഡിക്കൽ ലാബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച DMO ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തുമെന്നും ലാബ് ഉടമകൾ അറിയിച്ചു. സ്കൂളുകളിലെ അധ്യയന സമയം വൈകിട്ട് വരെ ആക്കിയാലും ഓൺലൈൻ ക്ലാസുകൾ നിലനിർത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓഫ്ലൈൻ ക്ലാസുകൾക്കൊപ്പം ഡിജിറ്റൽ ക്ലാസുകളും ശക്തിപ്പെടുത്തും. നേരത്തെ പുറത്തിറക്കിയ മാർഗരേഖ പ്രകാരമാകും മറ്റന്നാൾ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ പുനരാരംഭിക്കുക. ഉച്ചവരെയാകും ക്ലാസുകൾ. അധ്യയനം വൈകിട്ട് വരെ ആക്കുന്നത് സംബന്ധിച്ച ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. 14-ാം തീയതി നേരത്തെ ഉണ്ടായിരുന്ന മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ ആരംഭിക്കും. വൈകിട്ട് വരെയാണോ? അല്ല, നേരത്തെ ഉള്ള മാർഗരേഖ ഉച്ചവരെയാണ്. അത് ഒരാഴ്ച കഴിഞ്ഞ ശേഷം നമ്മൾ അടച്ചിട്ട് വീണ്ടും തുറക്കുകയാണല്ലോ. അതൊന്നുകൂടെ നമ്മൾ പിന്നെ നിരീക്ഷിച്ച ശേഷം മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. പിന്നെ ഹയർ സെക്കൻഡറിയുടെ 10 മുതൽ 10, 11, 12 ക്ലാസ്സിലെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി തുടരും. കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ വലയുകയാണ് ടൂറിസം മേഖല. കോടികളുടെ നഷ്ടമാണ് 2 വർഷത്തിനിടെ മേഖലയിലുണ്ടായത്. ഇതിൽ ഏറ്റവും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ടൂറിസ്റ്റ് ബസ് ഉടമകൾ. ബസ്സുകൾ ആക്രിവിലയ്ക്ക് തൂക്കി വിൽക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചിയിലെ റോയൽ ട്രാവൽസ് ഉടമ. ടൂറിസം മേഖല അത് തിരിച്ചു വരാൻ പലതവണ ശ്രമങ്ങൾ നടത്തുകയും കോവിഡ് അതിനെ വീണ്ടും തകർക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളത്തെ മണപ്പാട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് കൂടുതൽ ടൂറിസ്റ്റ് ബസ്സുകൾ എല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് റോയൽ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ബസ്സുകളാണ്. ഈ ബസ്സുകൾ ഇരുമ്പ് വിലയ്ക്ക്, അതായത് ആക്രി വിലയ്ക്ക് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താണ് ഇതെന്ന് പറഞ്ഞാൽ, പണിയെല്ലാം തീർത്തു ഓട്ടോ ഓടാൻ വേണ്ടി കണ്ടീഷൻ ആക്കിയിട്ടേക്കുന്ന വണ്ടികളാണ് ഈ വണ്ടികള്. ഇപ്പോൾ ഈ വണ്ടികൾ ഫൈനാൻസ് ഇല്ലാത്ത വണ്ടികളാണ്. ഇത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റു ഫൈനാൻസ് ഉള്ള ഇതേപോലത്തെ വണ്ടികളൊക്കെ 40-44 ലക്ഷം രൂപയുടെ വണ്ടികളാണ്. അതൊക്കെ 44-50 ലക്ഷം രൂപയുടെ വണ്ടികളൊക്കെ. ഇതിൻ്റെ ഫൈനാൻസ് അടയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് വണ്ടി വന്ന് ഫൈനാൻസ് കയറി പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർക്ക് ആ ഈ കൊടുത്ത് ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനാൻസ് അടയ്ക്കാം, തൽക്കാലം കുടുംബച്ചെലവ് നടത്താം. ഈ ഒറ്റൊരു കാര്യാടിസ്ഥാനത്തിലാണ് ഈ വണ്ടി തൂക്കി കൊടുക്കാനായിട്ട് തീരുമാനിച്ചേക്കണേ. അതിപ്പോൾ ഇന്നത്തെ ഫുള്ളി അലൂമിനിയം വണ്ടിയാണ്, ഫുള്ളി അലൂമിനിയം ഒക്കെ ഉള്ള വണ്ടിയാണ്. അല്ലാണ്ട് ഇരുമ്പ് മാത്രമൊന്നുമല്ല. അപ്പോൾ 45 രൂപ വിറ്റ് കഴിഞ്ഞ് ഒക്കെ ടയറ് കാര്യങ്ങളൊക്കെ കണ്ടീഷനാക്കി നമ്മൾ ഓരോ തവണ ലോക്ക്ഡൗൺ തീരുമ്പോഴും ഈ വണ്ടികളെല്ലാം പണി. നിങ്ങൾ കണ്ടു നോക്ക്, എല്ലാ വണ്ടിയും കഴുകി കുട്ടപ്പനാക്കിയിട്ടേക്കണേ. ഇത് കഴുകാൻ തന്നെ ഒരു വണ്ടിക്ക് ഡെയിലി 300 രൂപ വേണം.
അതേമാതിരി ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് പൈസ വേണം, എല്ലാത്തിനും കാശ് വേണം. അതേ ഒരു അവസ്ഥയാണ് ഇത്. ഇത് എന്റെ മാത്രം ശബ്ദമല്ല, ഈ കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സും തികച്ചും ആത്മഹത്യയുടെ അവസ്ഥയിലാണ്. 20 ബസ്സുകൾ താങ്കൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എത്ര അവശേഷിക്കുന്നു? ഇപ്പൊ 10 ബസ് അവശേഷിക്കുന്നുണ്ട്. അതിനകത്തൊരു 3 ബസ് ഫൈനാൻസ് ഇല്ലാത്തതുണ്ട്. ആ വണ്ടിക്ക് എനിക്ക് തൂക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി വണ്ടികളൊക്കെ ഫൈനാൻസ് ഉള്ളു, അതുകൊണ്ട് തൂക്കി കൊടുക്കാൻ പറ്റില്ല. മറ്റു വണ്ടികൾ നേരത്തെ വിറ്റിട്ടുണ്ടോ? എങ്ങനെ? 10 വണ്ടികൾ കിട്ടിയ കാശിന് കൊടുത്തു. ആ ഫൈനാൻസുകാരുടെ പ്രശ്നം തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് 50 തൊഴിലാളികളുണ്ട്, ഇപ്പൊ 6 പേരെങ്ങാണ്ടുള്ളൂ. ആരെങ്കിലും ഇപ്പൊ സമീപിച്ചിട്ടുണ്ടോ ഇരുമ്പ് വിലക്ക് നിങ്ങൾ വിളിക്കുന്നു? ഇന്നലെ 2-3 പേര് വിളിച്ചിരുന്നു, ഞാൻ ഇന്ന് വന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടൂറിസം മേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു ആഴം തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയങ്ങളിലെല്ലാം തന്നെ സർക്കാരിന്റേതായ ഒരു അടിയന്തര ഇടപെടൽ, പ്രത്യേകിച്ച് ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം ഒരു ഇടപെടൽ കൂടിയാണ് ഇവർ ആവശ്യപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതുമെല്ലാം. അത്തരം ഒരു ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും അവർ ബാക്കി നിർത്തുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം പ്രതിഭാവേദിയുടെ യുവ പ്രതിഭാ പുരസ്കാരം ന്യൂസ് 18 കേരള അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിന്. മാർച്ച് 17 വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അവാർഡ് സമ്മാനിക്കും. 8 വയസ്സായിട്ടും ഇടുക്കി ഉടുമ്പൻചോല ചെല്ലക്കണ്ടം കുടിനിവാസിയായ ചിന്നു ഇതുവരെയും പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയിട്ടില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ക്ഷേമവിവരം അന്വേഷിച്ച് ട്രൈബൽ ഡെവലപ്മെന്റ് വകുപ്പ് ജീവനക്കാർ കുടികളിലെത്തുന്നില്ല എന്നാണ് ആക്ഷേപം. തലമുറകളായി കഴിയുന്ന ഭൂമിക്ക് പട്ടയമോ സഞ്ചാരയോഗ്യമായ റോഡോ ഇല്ലാതെ ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് ചെല്ലക്കണ്ടം മന്നക്കുടിനിവാസികൾ കഴിയുന്നത്. പ്രായമനുസരിച്ച് 3-ാം ക്ലാസ്സിലാണ് ചെല്ലക്കണ്ടം മന്നാക്കുടി നിവാസിയായ ചിന്നു പഠിക്കേണ്ടത്. പക്ഷേ ഇതുവരെയും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പോലും പഠനം ആരംഭിച്ചിട്ടില്ല. സ്കൂളിനെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ല ഈ കുരുന്നിന്. ഒരു മൂപ്പനായ ചെല്ലപ്പന്റെ മകളാണ് ചിന്നു. സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ കുട്ടിയെ സ്കൂളിൽ വിടാൻ കഴിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഏലത്തോട്ടത്തിലെ ഒറ്റയടി പാതയിലൂടെ സഞ്ചരിച്ചു വേണം ഇവർക്ക് പുറം ലോകത്തെത്താൻ. ഇപ്പോൾ ഓൺലൈനിൽ പോകാന്ന് വെച്ചാൽ നമുക്കൊരു റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ട്രൈബൽ ഡെവലപ്മെന്റ് വകുപ്പ് ജീവനക്കാരോ മറ്റു സർക്കാർ ജീവനക്കാരോ തങ്ങളുടെ കുടിയിൽ എത്തിയിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ് പൂർത്തീകരിച്ച കുടിനിവാസിയായ വിഷ്ണുവും പഠനം നിർത്തി. 5 കുടുംബങ്ങളിലായി 22 പേരാണ് ചെല്ലക്കണ്ടം കുടിയിൽ കഴിയുന്നത്. വഴിയും കുടിവെള്ളവും അടക്കമുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. ആശുപത്രി ആവശ്യങ്ങൾക്കായി രോഗികളെ ചുമന്നുകൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. മഴക്കാലമായാൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സമീപത്തെ എസ്റ്റേറ്റ് ലയത്തിലേക്ക് താമസം മാറും. സർക്കാർക്ക് എത്രയോ പരാതി എല്ലാം കൊടുത്തിട്ടും ഇതുവരെ റോഡിന് ഒരു തീരുമാനങ്ങളും ആയില്ല. അപ്പോൾ ഇത് പറഞ്ഞ പോലെ കുടിവെള്ളങ്ങളും ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഗ്രാമസഭ ഇങ്ങനെയുള്ളതിലൊക്കെ അപേക്ഷ വെച്ച് ഇതുവരെ അതിനുള്ളതൊന്നും ആയില്ല. ആകെ 80 സെന്റ് ഭൂമിയാണ് കുടിനിവാസികൾക്കായി ഉള്ളത്. 4 തലമുറകളായി ഇവിടെ കഴിയുന്നവരാണെങ്കിലും ഭൂമിക്ക് ഇതുവരെയും പട്ടയം ലഭിച്ചിട്ടില്ല. കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ മുൻപ് 7.5 ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നെങ്കിലും പാട്ടത്തിനടുത്ത് പലരും ഭൂമി തിരികെ നൽകാതെ അവരുടെ പേരിലേക്ക് കുത്തകപ്പാട്ട് മാറ്റിയതായും ഇവർ ആരോപിക്കുന്നു. കുത്തക കൊടുക്കുന്നവർ അവരവരുടെ പേർക്ക് നമ്മളെ പോലും അറിയിക്കാതെ ആ പേര് മാറുന്നതാണ്. സാധാരണ അങ്ങനെ ഇവിടെ കാണുന്നതല്ല. ഇത് ആദിവാസി ആയതുകൊണ്ട് ഇത് ചോദിച്ചൊന്നും പോകത്തില്ല. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അവര് നേരിട്ട് വില്ലേജ് ഓഫീസെ കണ്ട് അവരുടെ ഇഷ്ടത്തിന് പൈസ കൊടുത്ത് ഇങ്ങനെ അവര് പോയി പേര് മാറിക്കൊണ്ട് പോവുക. മുൻപ് 8 കുടുംബങ്ങളാണ് കുടിയിലുണ്ടായിരുന്നത്. വഴിയുടെയും വെള്ളത്തിന്റെയും അഭാവം മൂലം 3 കുടുംബങ്ങൾ ഇവിടെ നിന്നും മാറി. കുലദൈവത്തിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഒരു മൂപ്പനും മറ്റുള്ളവരും ഇവിടെ തന്നെ കഴിയുന്നത്. നെടുങ്കണ്ടം. പ്രമുഖ വ്യവസായിയും ബജാജ് ഗ്രൂപ്പ് മുൻ ചെയർമാനുമായ രാഹുൽ ബജാജ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അർബുദബാധിതനായി പൂനെയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 2006 മുതൽ 2010 വരെ രാജ്യസഭാംഗമായിരുന്നു. 2001 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ബജാജിന്റെ വൈവിധ്യവൽക്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച രാഹുൽ 1965 ബജാജ് ഗ്രൂപ്പിന്റെ ഭാഗമായത്. 86 ഇന്ത്യൻ എയർലൈൻസ് ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട്. യുദ്ധഭീതിക്കിടെ ഉക്രൈനിൽ നിന്ന് പൌരന്മാരെ തിരികെ വിളിച്ച് കൂടുതൽ രാജ്യങ്ങൾ. UK, കാനഡ, നെതർലാൻഡ്സ്, ലാത്വിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പൌരന്മാർക്കാണ് യുക്രൈൻ വിടാൻ നിർദ്ദേശം ലഭിച്ചത്. ഏത് നിമിഷവും റഷ്യ യുക്രൈനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചു. പൌരന്മാരോട് യുക്രൈൻ വിടാൻ അമേരിക്ക കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് UK, കാനഡ, നെതർലാൻഡ്സ്, ലാത്വിയ,
ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും സമാന നിർദ്ദേശം പൌരന്മാർക്ക് നൽകിയത്. ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന മുന്നറിയിപ്പ് US പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിച്ചു. സഖ്യരാജ്യങ്ങളുടെ സൈനികരെ സംരക്ഷിക്കാൻ അമേരിക്ക 3000 സൈനികരെ പോളണ്ടിലേക്ക് അയച്ചു. റഷ്യയുമായി അമേരിക്കൻ സൈനികർ ഏറ്റുമുട്ടലിനില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അകാരണമായി യുദ്ധഭീതി പരത്തുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളെന്ന് റഷ്യ ആരോപിച്ചു. 1.5 ലക്ഷം റഷ്യൻ സൈനികരാണ് ഇപ്പോൾ യുക്രൈൻ അതിർത്തിയിലുള്ളത്. സൈനികരുടെ കൈവശം അത്യാധുനിക ആയുധങ്ങളുണ്ടെന്നും ഇത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണെന്നുമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്ന കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കണക മലയാളം ന്യൂസ് 18.